എന്നാലും കുഴക്കാം, വല്ലാത്തൊരു പോക്കായി പോയി സത്യത്തിന്റെ പോക്ക്. അടച്ച വിളിച്ചപ്പോ ഉണ്ടായത്. ആ ഇപ്പോ എപ്പോഴായിരുന്നു ഇത് സംഭവം? വൈകുന്നേരം. അതെ, പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അസുഖം പോലെ പുള്ളി പറഞ്ഞതിന് ഇവർക്ക് ഗ്യാസിന്റെ അസുഖം എന്നൊക്കെയാണ്, വയറുവേദന, ഛർദി. അപ്പൊ നാളെ ഞങ്ങള് ഞാനും കോയക്കയും മുപ്പനും കൂടി വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു വേദന വന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അത് നാലാമത്തെ സ്റ്റേജിലെത്തിപ്പോയിരുന്നു. നാളെ ഞങ്ങള് ഞാനും കോയക്കയും മുപ്പനും കൂടി വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു വേദന വന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അത് നാലാമത്തെ സ്റ്റേജിലെത്തിപ്പോയിരുന്നു. ഞാനേ തലനാര കഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ട ഈ ഉണ്ണിവൈദ്യനടുത്ത് ഞാൻ ചെന്നൊരു അസുഖമായിട്ട്. ആ എടാ, എനിക്ക് ചെറിയ അർഷസിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ നമ്മുടെ കിഴക്കേതിലെ സാധാരണ തന്നെ ഉണ്ടല്ലോ KSRTC, മൂപ്പര് എന്നോട് പറഞ്ഞ് പുള്ളിയുടെ എന്താ യൂട്യൂബില് ആൾക്കാർ ചികിത്സിച്ച് ആ ഭയങ്കര, അതായത് ക്യാൻസർ വന്നിട്ട് ആശുപത്രിക്കാര് കൈയൊഴിഞ്ഞ രോഗിയെ ചികിത്സിച്ച് മാറ്റി പോയി കാണും നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ട. ചെന്ന് കുറച്ച് ദിവസം മരുന്നെല്ലാം കഴിച്ച്, മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റമില്ല. പിന്നെ ഞാൻ സാധാരണത്തോട് ചോദിച്ചപ്പോൾ അവനും മാറ്റമൊന്നുമില്ല. ഇനി മരുന്നെന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും ഒരേ മരുന്നാണ്. ഈ മറ്റേ കരിങ്കോഴിയുടെ രക്തത്തിൽ ബ്രാൻഡി ഒഴിച്ചിട്ട് അതാ എല്ലാ അസുഖത്തിനും ഒരു മരുന്ന്. അല്ല, സൂറാന വഴിയിൽ വെച്ച് കണ്ടപ്പേ ബിരിയാണി നല്ലതാന്നാന്ന് ചോദിച്ചാണ്. ഏത് ബിരിയാണി? നമ്മുടെ കല്യാണത്തിന് വെച്ചല്ല ഞാൻ. ആ ബിരിയാണി ആര് എന്നാ ചോദിക്കണേ? പെട്ടെന്ന് കണ്ടപ്പോ ചോദിച്ചതാണ്. സൂറാനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അത് കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ വാപ്പാനോട് പറഞ്ഞ് സൂറ പറഞ്ഞപ്പ ഞാൻ ചോദിച്ചാണ്. എനിക്ക് വീട്ടിലേക്കോ? വീട്ടിലേക്ക് പോവാ. ബിരിയാണി ബിരിയാണി എടുക്കാൻ മറക്കും. വീട്ടിലേക്കല്ലേ ബിരിയാണി? ഏത് ബിരിയാണി പറയണേ? അല്ല, ബിരിയാണിന്റെ പണിയുണ്ടല്ലോ. അപ്പൊ അപ്പൊ അവളെ നോക്കാൻ വരട്ടെ. ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടോ. പേര് സാർ? വിസിറ്റാ. ആണോ? കോയാണ് നെയിം. അറിയോ സാർ? ആ ഈ സാധനമാണോ? നിങ്ങോട് വരട്ടണ്ട. കുഴപ്പമാണോ സാറേ? ഇച്ചിരി ചോറയുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണ്. സ്ഥലത്തിന്റെ കാര്യമാണെങ്കിൽ ഇനി പറയലേട്ടാ. പണ്ട് ഒരു ദിവസം നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ലെവൻ. അതെ, ഇപ്പൊ തന്നെ ചീന പോലെ മേടിച്ചു. പിന്നെ കാക്കനാട് ഒരു റിസോർട്ട്, പിന്നെ പാലാരൂട്ടത്തിൽ ഫ്ലാറ്റ്. ഈ സാധനം തന്നെ ഇയാള് ഇതിന്റെ ഉടമസ്ഥനുണ്ടല്ലോ പഴയ ആള്, അയാൾ വന്ന് കാല് പിടിച്ച് കുത്തുവാള അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് മേടിച്ചതാണ്. പിന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇനി ദുബായിലുണ്ട്, പിന്നെ കുവൈറ്റിലുണ്ട്, ഖത്തറിലുണ്ട്. അപ്പൊ അതൊക്കെയാണ് അടുത്ത പരിപാടി. അതുകൊണ്ട് നിങ്ങൾ വേറെ ആവശ്യമല്ലേ സാറേ? അതൊക്കെ ചീനവലൊക്കെ ഞാൻ ബന്ധപ്പെട്ട്. ആ നമ്മള് പറഞ്ഞൊരു റേഞ്ചിലാണെങ്കിൽ ഡീൽ ഉറപ്പിച്ചോ, ഞാൻ വരണമെന്നില്ല.